യൂണിറ്റ് ഏഴ്, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, ഭാഗം രണ്ട്. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങളിലൊന്നാണ് ജലഗതാഗതം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്? ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ്? സഞ്ചാരത്തിന്, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്, മത്സരങ്ങൾക്ക്, വിനോദസഞ്ചാരത്തിന്, മത്സ്യബന്ധനത്തിന്, ഇവയ്ക്കെല്ലാം മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നുണ്ട്. ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തെല്ലാമായിരിക്കാം? മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ജലഗതാഗതത്തിനായി മനുഷ്യർ ആദ്യകാലങ്ങളിൽ എന്തെല്ലാമായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. ആദ്യകാലങ്ങളിൽ വലിയ നദികൾക്ക് കുറുകെ പാലങ്ങൾ വരുന്നതിന് മുൻപ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരു നദി മുറിച്ച് അപ്പുറത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനാണ് ഇത്തരം മാർഗങ്ങൾ ആദ്യകാല മനുഷ്യർ സ്വീകരിച്ചിരുന്നത്. എന്തെല്ലാം മാർഗങ്ങളായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്? ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചു. മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്തൊക്കെ തോണി നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം കൂടുതൽ എളുപ്പമാക്കി. പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും ഒക്കെ അവർ നിർമ്മിച്ചു. അത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ ഏതെല്ലാമാണ്? എഴുതി നോക്കൂ. വള്ളം, ബോട്ട്, കപ്പൽ, ഇവയിൽ ഏതെല്ലാം വാഹനങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്? മെസപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന ആളുകൾ വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നെയോ, സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? വളരെ പുരാതന കാലം തൊട്ടേ ജലഗതാഗതവും നിലനിന്നിരുന്നു. കരഗതാഗതത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, റോഡ് ഗതാഗതമെന്നും റെയിൽ ഗതാഗതമെന്നും. അതുപോലെ തന്നെ ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ജലഗതാഗതത്തെ രണ്ടായി തിരിക്കാം: ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം. ഉൾനാടൻ ജലഗതാഗതം എവിടെയാണ് ഉപയോഗിച്ചിരുന്നത്? നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിൽ. റെയിൽവേയുടെ കടന്നുവരവിന് മുൻപ് ഉൾനാടൻ ജലഗതാഗതമായിരുന്നു പ്രധാന മാർഗം. പിന്നീട് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ച് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതെല്ലാമാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത
നമ്പർ 3. ദേശീയ ജലപാത നമ്പർ 3, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതെല്ലാമാണ്? ദേശീയ ജലപാത നമ്പർ 3, അതെവിടെ മുതൽ എവിടെ വരെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. പിന്നെയോ, കനോലി കനാൽ, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാല് ഒരു ഉൾനാടൻ ജലഗതാഗത പാതയാണ്. റെയിൽ ഗതാഗതം ശക്തിപ്പെടുന്നതുവരെ ചരക്കുനീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. റെയിൽ സംവിധാനം വരുന്നതിന് മുമ്പ് വരെ ചരക്കുനീക്കത്തിന് ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് ജലപാതകളെയാണ്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. അപ്പോൾ ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരാണ് ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകിയത്. എന്തിനായിരുന്നു അത്? ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് അവർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്ന് കനാലുകൾ നിർമ്മിച്ചിരുന്നത് എന്തിനാണ്? നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിന്. ആദ്യകാലങ്ങളിൽ തീവണ്ടിയൊക്കെ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്? കൽക്കരി ഉപയോഗിച്ചുകൊണ്ടായിരുന്നില്ലേ? അതെ. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ അവർ കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമായാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. അപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് പ്രധാന കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാറും. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് ധാരാളം കനാലുകളുള്ളത്. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആ രണ്ട് കനാലുകൾ ഏതൊക്കെയാണ്? ഒന്ന് കനോലി കനാൽ, രണ്ടാമത്തേത് പാർവതി പുത്തനാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന എച്ച് വി കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗമെന്ന ആശയം മുന്നോട്ട് വച്ചു. പിന്നീട് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി. കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ ജില്ലാ കളക്ടറായിരുന്ന കനോലിയാണ് കനോലി കനാലിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ആദ്യം? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന നിലയിലാണ് ഈ കനാല് നിർമ്മിച്ചത്. പിന്നീട് ഏതെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുത്തി? പൊന്നാനിയും ചാവക്കാടും കൂടി ഉൾപ്പെടുത്തി. പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. വേളി കഠിനംകുളം കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങളെ പറ്റിയാണ്. ഇനി നമുക്ക് സമുദ്ര ഗതാഗതത്തെക്കുറിച്ച് നോക്കാം. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. രാജ്യാന്തര യാത്രകൾ, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അന്ന് ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. ചരക്കു നീക്കത്തിന് വേണ്ടിയും ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ തന്നെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. ആദ്യകാലത്ത് പായ്ക്കപ്പലുകളാണ് സമുദ്ര ഗതാഗതത്തിൽ ഉപയോഗിച്ചിരുന്നത്. പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തമാണ് സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തിയത്. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു.
അപ്പോൾ ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? പായ്ക്കപ്പലുകൾ. പിന്നീട് ആവിയന്ത്രം കണ്ടെത്തിയതോടെ ആവിയന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകളായിരുന്നു. അതിനുശേഷം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. ചിത്രം നോക്കൂ. പായ്ക്കപ്പൽ, കപ്പൽ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പായ്ക്കപ്പലുകളായിരുന്നു. ഇപ്പോഴാണെങ്കിലോ കപ്പൽ. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് ഏതെല്ലാം പാതകളിലൂടെയാണ്? തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയും. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് യാത്രക്കാരെയോ ചരക്കോ നീക്കം ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് തീരദേശ ജലപാത. ഇനി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചരക്ക് നീക്കമോ യാത്രക്കാരെയോ കൊണ്ടുപോകുന്നതിനോ ഉപയോഗിക്കുന്നതാണെന്ത്? അന്താരാഷ്ട്ര ജലപാത. ഇറക്കുമതിയും കയറ്റുമതിയും എല്ലാം നടക്കുന്നത് അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ്. ഒരു രാജ്യത്തു നിന്നുള്ള ചരക്കുകൾ ഇറക്കുമതിയും കയറ്റുമതിയും എല്ലാം പ്രധാനമായും നടക്കുന്നത് അന്താരാഷ്ട്ര ജലപാതയിലാണ്. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ജലഗതാഗതത്തിൻ്റെ മേന്മകൾ? താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ്, ചരക്ക് സംവഹന ശേഷിയുണ്ട്, വിദേശ വ്യാപാരം സാധ്യമാകുന്നു. ഇവയെല്ലാമാണ് ജലഗതാഗതത്തിൻ്റെ മേന്മകൾ. ഇനി നോക്കൂ, സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതെല്ലാമാണ്? കേരളത്തിൻ്റെ ഈ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ കണ്ടെത്തൂ. ഏതെല്ലാമാണ്? തിരുവനന്തപുരം ജില്ലയ്ക്കടുത്തുള്ള വിഴിഞ്ഞം തുറമുഖം, പിന്നെയോ എറണാകുളം ജില്ലയിലെ കൊച്ചി തുറമുഖം. ഈ രണ്ട് തുറമുഖങ്ങളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമായ വ്യോമഗതാഗതത്തെക്കുറിച്ചാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജോക്കീസ് മോണ്ട് ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് കീഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്കിസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്കിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്കിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വച്ചു പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്കിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യമായി ഉപയോഗിച്ചത് എന്തെല്ലാമാണ്? ചൂട് വായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യമായി ഉപയോഗിച്ചിരുന്നത്. ചൂട് വായു നിറച്ച ബലൂണിനു കീഴെ കുട്ട വച്ചുകെട്ടിയാണ് പാരീസ് നഗരത്തിലൂടെ ജാക്കിസും ജോസഫും ആകാശയാത്ര നടത്തിയത്. അരമണിക്കൂർ സമയം അവർ ആകാശയാത്ര നടത്തി. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. അപ്പോൾ ബലൂണിൽ പറന്ന സംഭവം എന്നാണ്? 1783. ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്.
ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീടോ സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശക്കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ചൂടുവായു നിറച്ച ബലൂണിൻ്റെയും മറ്റ് സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ നിറച്ച ബലൂണുകളുടെയും പാരച്യൂട്ടുകളുടെയും ഒക്കെ പരിമിതി എന്തായിരുന്നു? മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ ഇവ കൊണ്ടൊന്നും കഴിഞ്ഞിരുന്നില്ല. ചിത്രം നോക്കൂ. ആകാശക്കപ്പൽ, പാരച്യൂട്ട്. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. ഇവരെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? റൈറ്റ് ബ്രദേഴ്സ്, റൈറ്റ് സഹോദരന്മാരെന്നറിയപ്പെടുന്ന ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ് ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ഫ്ലയർ 1 ചിത്രം തന്നിരിക്കുന്നത് നോക്കൂ. ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ്, റൈറ്റ് ബ്രദേഴ്സ് അവർ നിർമ്മിച്ച ഫ്ലയർ എന്ന ആദ്യ വിമാനത്തിന്റെ രൂപമാണ് ഇത്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും വ്യോമഗതാഗതം തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യരൂപം നിർമ്മിച്ചതാരാണ്? ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ റൈറ്റ് സഹോദരന്മാരാണ് നിർമ്മിച്ചത്. ആധുനിക കാലത്തെ വിമാനങ്ങൾ ഏതെല്ലാമാണ്? ജെറ്റ് വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ ഇവയെല്ലാമാണ്. വ്യോമഗതാഗതത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? വ്യോമഗതാഗതം ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ്, സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചതെന്നാണ്? 1911. എവിടെ നിന്ന് എവിടേക്കാണ്? അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക്. എന്താണ് ആ വിമാനത്തിൽ കൊണ്ടുപോയത്? കത്തുകൾ. 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്കായിരുന്നു ആദ്യ വിമാനം പറന്നുയർന്നത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. പിന്നീട് 1912 ഇന്ത്യയിലേക്കും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമുള്ള ആദ്യ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് പറന്നുയർന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതായിരുന്നു? ടാറ്റ എയർലൈൻസ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജുഹുവിൽ. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, കേരളത്തിന്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എഴുതുക. എവിടെയെല്ലാമാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ജില്ലയിലാണ്.
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എറണാകുളം ജില്ലയിലാണ്. പിന്നെയോ, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, ആകെ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് കേരളത്തിൽ? തിരുവനന്തപുരത്ത്, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത്. ഏതെല്ലാം ജില്ലകളിലാണ്? തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എന്തെല്ലാമാണ് വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ? ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയോ, വിനോദസഞ്ചാരം, വാണിജ്യത്തിൻ്റെ വ്യാപനം, പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ, ഇവയ്ക്കെല്ലാമായി ഉപയോഗിക്കാവുന്നതാണ്. എന്തെല്ലാമാണ് വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ? ഏറ്റവും വേഗതയേറിയതാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നെയോ, ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു സൈനിക ആവശ്യങ്ങൾക്ക്. പിന്നെയോ, വിനോദസഞ്ചാരം, വാണിജ്യത്തിൻ്റെ വ്യാപനം, പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനെല്ലാമായി വ്യോമഗതാഗതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തന്നിരിക്കുന്ന വാർത്താക്കുറിപ്പ് ശ്രദ്ധിക്കൂ. വായുമലിനീകരണം. ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു. ന്യൂഡൽഹി. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനവും നീട്ടി. ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഈ വാർത്ത ശ്രദ്ധിച്ചില്ലേ? എന്തുകൊണ്ടായിരിക്കാം ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ടായത്? തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ നിരത്തുകൾ. എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാകുന്നത്? വാഹനങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പുക വായുമലിനീകരണത്തിന് ഒരു പ്രധാന കാരണമാണ്. ഡൽഹിയിൽ എന്തുകൊണ്ടാണ് സ്കൂളുകൾ അടച്ചിട്ടത്? വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നത് കൊണ്ട്. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. അന്തരീക്ഷം എത്ര പുകപടലമായാണ് കാണപ്പെടുന്നത്. വായുമലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? വാഹനങ്ങളുടെ ആധിക്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വായുമലിനീകരണത്തിന് കാരണമാണ്. ഈ വാഹനപ്പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വർദ്ധിച്ച ഗതാഗത കുരുക്ക്, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷയെ കുറയ്ക്കുന്നു. എന്തൊക്കെയാണ് വർദ്ധിച്ച ഗതാഗത കുരുക്ക്? ഒരുപാട് സമയനഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് ഗതാഗത കുരുക്ക്. വായുമലിനീകരണം, വാഹനങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പുക. പിന്നെയോ, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് വായുമലിനീകരണവും ശബ്ദമലിനീകരണവും വർദ്ധിക്കുന്നു. വായുമലിനീകരണം മൂലം ശ്വാസകോശ സംബന്ധമായ വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. പിന്നെയോ, ഒരുപാട് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വാഹനാപകടങ്ങളും വർദ്ധിക്കുന്നു. പാർക്കിംഗ് സൗകര്യം ലഭ്യമാകുമോ? ഇല്ല. കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷയും അവിടെ കുറയുന്നു. പിന്നെന്തെല്ലാമാണ്? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയാകുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വാഹനപ്പെരുപ്പം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താം. പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ
ആവശ്യകതയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കൂ. എന്തെല്ലാമാണ് പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത? വാഹനപ്പെരുപ്പം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നു. വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന വായു മലിനീകരണത്തിൻ്റെ തോത് ഇതിലൂടെ കുറയ്ക്കാനാകും. വർദ്ധിച്ച ഗതാഗത കുരുക്കൊഴിവാക്കുന്നതിലൂടെ ഇന്ധന ലാഭവും സമയലാഭവും നമുക്ക് ഉണ്ടാകുന്നു. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ റോഡപകടങ്ങളുടെ നിരക്കും കുറയുന്നു. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നു. അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്നു. ഇന്ത്യയിലെ വിവിധ ഗതാഗത മാർഗങ്ങളെക്കുറിച്ചും പൊതുഗതാഗതം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.